Hi friends, assalamu alaikum, namaskaram and welcome back to my channel. ഇനി ഞാൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തി തരാം ട്ടോ. അപ്പോൾ ഇത് കുട്ടികളുള്ള അമ്മമാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അധികം ഞാൻ വാങ്ങിയിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത് പല ദിവസങ്ങളിലായിട്ട് വന്നിട്ടുള്ള പാക്കിംഗ് ആണ് ട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഇത് വാങ്ങി വെച്ചിട്ട് ഒക്ടോബർ മാസം വാങ്ങിയിട്ടുള്ളതാണ്. നല്ല വിലകുറവും ഹൗളും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമിലാണ് ഞാൻ ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കിച്ചണിലേക്കുള്ള ഈ ഒരു ഐറ്റമാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ട് ഈ ഒരു ചോപ്പർ. അപ്പോൾ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മുന്നേ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടെ വാങ്ങിയിട്ടുണ്ട്. ബട്ടർഫ്ലൈയുടെ ഈ ഒരു കമ്പനിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് വന്നിട്ട് ഇതിൻ്റെ പ്ലാസ്റ്റിക് എല്ലാം നല്ല ഒരു ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാനൊരു ബ്ലൂ എൻ്റെ പഴയ പഴയ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ലൈറ്റ് ബ്ലൂവില്. അത് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക പ്ലാസ്റ്റിക് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. അതിങ്ങനെ വക്കെല്ലാം കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടാണ്. നല്ല ബിഗ് സൈസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമ്മൾക്ക് ഉപ്പേരി കാര്യങ്ങളൊക്കെ ക്യാരറ്റ് എല്ലാ ഉപ്പേരിയും പറ്റില്ല കേട്ടോ. ഉപ്പേരിക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്യാനൊക്കെ ക്യാരറ്റൊക്കെയാണ് അധികം യൂസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നും എല്ലാത്തിൽ നിന്നും കൂടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഓഫർ ടൈമിൽ എടുത്തിട്ടുള്ള സാധനങ്ങളാണ്. നെക്സ്റ്റ് വന്നിട്ട് ബേബിനെ കെയറിങ് ചെയ്യാനായിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനിത് അതേപടി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ബേബി ഇത് വെച്ചപ്പോൾ അതിൽ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര കരച്ചില്ല. ഇങ്ങനെ ടൈറ്റായിട്ട് ഇത് നമ്മളെ മേളിൽ ഫിക്സ് ചെയ്തിരുന്ന ടൈമിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഞാനിത് അതേപടി റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മോൾക്കൊരു 6 മന്ത് ഉള്ളപ്പോഴാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ട്രാവലൊക്കെ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആവുമല്ലോ എന്ന് കരുതി വാങ്ങിയതാണ്. പക്ഷേ അവൾ തീരെ കൂട്ടാക്കിയില്ല കേട്ടോ അതിലിരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വേഗം റിട്ടേൺ ചെയ്തു. ഞാൻ പിന്നെ ആ സാധനം വാങ്ങിയിട്ടില്ല. നെക്സ്റ്റ് ആയിട്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ ഈ ഒരു സംഭവം. എന്ത് കണ്ടാലും എവിടെ കണ്ടാലും ഏത് ടൈപ്പ് കണ്ടാലും അപ്പോൾ വാങ്ങി വെക്കുക എന്നുള്ളത്. എവിടെ ഒട്ടിക്കാമെന്ന് പോലും യാതൊരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ ഞാൻ വാങ്ങി വെക്കും. കൂടുതലും കേക്ക് ഫോട്ടോസ് എടുക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു വാൾപേപ്പർ വാങ്ങി വെക്കുന്നത്. പല കളറിൽ പല മോഡലിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇവിടെയും കണ്ടോടത്തെല്ലാം കൊണ്ടേ ഒട്ടിക്കിട്ട. ലാസ്റ്റ് ഞാനിത് കേക്കിൻ്റെ ഫോട്ടോ എടുക്കാൻ അത്ര കണ്ട് കൊള്ളുന്നുണ്ടായിരുന്നില്ല. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഞാനിത് കിച്ചണിലാണ് കേട്ടോ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് മോൾക്ക് ഫുഡ് കൊടുക്കുന്ന ബോട്ടിൽ തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ടും കൂടെ ഒരുമിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഫ്രഷ് ഫ്രൂട്ടെല്ലാം സ്ക്യൂസ് ചെയ്യുന്ന നിപ്പിളും കൂടെ ഉണ്ടായിരുന്നു. രണ്ടും കൂടി ഒരുമിച്ചിട്ടുള്ള ഓഫറിൽ വന്നിട്ടുള്ള ഐറ്റമായിരുന്നു. രണ്ടും യൂസ്ഫുള്ളാണ് കേട്ടോ. എല്ലാം ഞാൻ യൂസ് ചെയ്ത് നല്ല യൂസ്ഫുള്ളാണ്.